Yeah, I think you have been enjoying a lot with Simeon sir. Yes? Yes or no? Okay. So, daily you will be getting this kind of most enjoyable session. Okay. So, Simeon sir will be joining on a very day like this. So, we can have a hard discussion about yesterday's points. Can you share with me what were the points you have explained? Anybody? Open the book and from your brain, nothing. Exploration. Okay. Order. Okay. Pardon? Gregariousness, okay. Communication, okay. And Mursina, can you explain the gregariousness? Sharing the feelings, okay. And communication? Information and knowledge, okay, that is a giving and taking the knowledge or information, that is a communication, okay. And anybody, Hiba, exploration, tell me. Parana, searching or inquiring. The new ideas and new things, okay, which is not available at now. Next one, order. Anybody? Order. Shana. Order. Yeah, always we prefer order. Next one, very important point. What are all these points? Tendencies of man. Okay, according to Maria Montessori, how many tendencies? 14 tendencies. 14 tendencies are there. That is 1, 2, 3, 4. 4. Fifth one, abstraction. 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 What do you mean by abstract? Good. Who has told me? Abira. Imagination. The power to imagine the things. What is the difference between concrete and abstract? We have already studied. When we study the difference between Montessori and traditional, what is the difference between abstraction and or abstract and concrete? Abstract means sir? Abstract means it is imagining. Okay. Imagine. So the power of abstraction, that is the fifth tendency of the human being. Manishirude anjamathe tendency anandha abstraction cheyanulla oru kazhivu. Concrete aayittu maatram kaaryangale manasilakkanum padikkanulla kazhivu aayirunnuvengil namukku innippo nammal upayogikkunna ee samvidhanam undavilla. Computer, Zoom, technology, നമ്മുടെ വീടുകൾ എല്ലാം എന്തായിരിക്കും ആ സിറ്റുവേഷനിൽ അങ്ങനെ തുടരുകയായി. ബട്ട് ഒരു പക്ഷി പറക്കുന്നത് കണ്ടിട്ടാണ്
ആ പക്ഷിയുടെ ഫ്ലൈ അതിൽ നിന്നാണ് ആര് ഇമാജിൻ ചെയ്യുന്നത്? ഒരു മനുഷ്യൻ അങ്ങനെ പറക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കാണുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അതൊരു എക്സാമ്പിൾ എക്സാമ്പിൾ ആ മനുഷ്യന്റെ കാര്യങ്ങൾ അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്. എക്സാമ്പിൾ ഇല്ല. ഷിപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഷിപ്പ് മനുഷ്യൻ സ്വയം അങ്ങനെ തോന്നി സ്വപ്നത്തിൽ കണ്ടതാണോ? എങ്ങനെയാണ് ഷിപ്പ് ഉണ്ടാക്കിയത്? ഒരു മത്സ്യം അല്ലെങ്കിൽ കടലിലുള്ള ജീവി കടലിലൂടെ സഞ്ചരിക്കുന്നത്, ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു മോഡൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ സഞ്ചരിക്കുവാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നത്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് അബ്സ്ട്രാക്ഷൻ. അങ്ങനെ ഏത് കാര്യവും ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട്. ഓക്കെ, ഇമാജിൻ ചെയ്യാൻ. ഈ ഇമാജിനേഷൻ പവർ ആർക്കുണ്ട്? എല്ലാവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് കുട്ടികൾക്കും ഉണ്ട്. ഓക്കെ, ബട്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കോൺക്രീറ്റ് മെറ്റീരിയൽസ് ആണ്, കോൺക്രീറ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ് കൊടുക്കേണ്ടത്. കോൺക്രീറ്റ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് മാക്സിമം ഉണ്ടാവേണ്ടത് 6 വയസ്സ് വരെ, മാക്സിമം 9 വയസ്സ് വരെ. അതിനുശേഷം കോൺക്രീറ്റ് ലെവൽ ഓഫ് ലേണിംഗ് മാറി ആബ്സ്ട്രാക്ട് ലെവൽ ഓഫ് ലേണിംഗിലേക്കാണ് വരേണ്ടത്. ഓക്കെ, ആബ്സ്ട്രാക്ട് ലെവൽ ഓഫ് ലേണിംഗിലാണ് കോൺസെപ്റ്റുകൾ പഠിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയെ കുറിച്ച് പഠിക്കുന്നത്, ഡെമോക്രസി എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇമാജിൻ ചെയ്യാനുള്ള ഒരു ആബ്സ്ട്രാക്ഷൻ, അതാണ് ഫിഫ്ത്ത് ടെൻഡൻസി. നെക്സ്റ്റ് സിക്സ്ത് വൺ, ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ഓക്കെ, ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുള്ള കഴിവാണ്. ഏതൊക്കെ ക്വസ്റ്റ്യനാണ്? ക്വസ്റ്റ്യൻ ഫോർവാർഡ് ആൻഡ് വൈ ഹൗ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ്. ഇത് മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. എന്തിനേയും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. എന്തിനെ കുറിച്ചും അത് ഫോർവാർഡ് ഹൗ വൈ എന്നത് ചോദിക്കാനുള്ള ഒരു കഴിവ് എല്ലാ മനുഷ്യർക്കുണ്ട്. ഇതാണ് സിക്സ്ത് ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ക്യൂരിയോസിറ്റി, മലയാളത്തിൽ ജിജ്ഞാസ എന്ന് പറയും. എന്തും അറിയാനുള്ള ഒരു ആഗ്രഹം എന്നാണ് പറയുന്നത്. ഇതാണ് സിക്സ്ത് പോയിന്റ്. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലുള്ളൊരു പോയിന്റാണ്, കൂടുതൽ ആ മേഖലയിൽ കഴിവുണ്ട്. അതാണ് എന്ത്? കാൽക്കുലേഷൻ. വാട്ട് ഇസ് ദാറ്റ്? കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ, കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒന്നാമത്തെ എന്താണ്? എത്രയാണ്? എത്രയാണ് ഫീ? ഓക്കെ, അത് എത്രയാണ്? അപ്പൊ ആ ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുതലാകുമോ, പ്രോഫിറ്റബിൾ ആകുമോ? ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി ഇതിനപ്പുറം എത്ര പണം ചെലവാകും? ഇതൊക്കെ കാൽക്കുലേഷൻ ആണ്, കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയാകും? ആ അത് കുറച്ച് പേപ്പറുകൾ, ബുക്സ്, അതുപോലെ ഫയൽ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. പക്ഷെ ആ ആൻസർ പറയുമ്പോ നിങ്ങൾ എന്താവില്ല, ഹാപ്പി ആവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫോർ കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട്, ഫിക്സഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത്ര എമൗണ്ട്,
5000 down. Okay, Aquapal. 5000 in the Algo. Allegal 2000 in the Algo. Allegal 10,000 down. Fixed arm calculate you. But calculation the money in the name. But the money in the name. Material tendency. Okay, Panamaka Pine Ningalipa Palerin Putin down. Ningalkitanula the Maria Sotigalde. Calculate it down. Adavale, Ningada Gailula, gold in day, villa, into gold, Ningal put it down. The Vole, Palada Ningal put it down, husband in the salary, a salary in the Nicodena cash, put it down. Then a Pada Sangadigal, calculate Chino, Kadel Poetis, Sarana purchase scheme, a purchase in the Sarana quantity, quality, Madine, value, number. Kuti kondirikum. Le, we kuti kimbo. Adana, Manishan devil, weakness in the Variamatilla tendency. That is calculation. Calculation. Okay. Ada either Manishan anagulum, Avende, Judathil calculation in the Varan necessary and other Mata Milade today. No, calculation. Okay. Telepa calculation, profit veram, loss veram. Okay. For Montessori course, you will be getting drugs for lamba, calculation, profit and loss area, profit and value. Okay, because you will be getting that much valuable class. Okay, if you have a guitar, you will be a Montessori training center class. Okay, if you have a value, so you will be getting the benefit. Right? Okay, calculation. That is 7th point. 8th point, repetition. Repetition. Repetition is what Manishirka Talpiri Mulla Vishyam. If you have a Pedramana in a Masali hotel, you can see that you can see that you can see ഇനി ഈ ഹോട്ടലിൽ കയറുന്നില്ല നല്ല ഫുഡ് ആണെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും അവിടെ തന്നെയാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും അപ്പോൾ ആഴ്ചയിൽ വൺസ് ആകുമ്പോൾ പിന്നെ ഫാമിലി തീരുമാനിക്കും നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ കഴിച്ചാൽ പോരാ എന്ത് ചെയ്യണം ട്വൈസ് ഇൻ എ വീക്ക് കഴിക്കണം അപ്പോൾ വീണ്ടും കൂട്ടുകയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ത്രൈസ് ഇൻ എ വീക്ക് ആണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഓൾവേസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് പറയും ലാസ്റ്റ് എന്ത് Now we don't want to cook anything at my home. Ella Vidun Diosan Kaikyam. But repetition. Vidun Diosan Kaichu, other wonder Kaigila. We will taste the Vidu Kaikyam. Okay. Again, Pala, shop, even again, Vijay Chivin. Okay. But Uribrashi Montessori course Kaikyam, the Vidu Mudichian, Adilia. Okay. Because other once money. Right? Again, one Chienda. ഒരു കോഴ്സ് അതൊരു കോഴ്സായിട്ട് മതി പക്ഷേ ആ റെപ്പറ്റീഷന്റെ മറ്റൊരു മോഡൽ അവിടെ വരുന്നുണ്ട് എന്ത് ഒരു പ്രാവശ്യം ചെയ്തു പഠിച്ചു പക്ഷെ വീണ്ടും പഠിക്കണം അപ്പോൾ അനദർ ഫർദർ കോഴ്സുകൾ വീണ്ടും പഠിക്കണം ഫർദർ കോഴ്സുകൾ ഇതിൻ്റെ കുറേ കോഴ്സുകളൊക്കെ എടുത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ എന്താണ് വീണ്ടും പഠിക്കണം പഠിക്കണം പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരാഗ്രഹം മനുഷ്യർക്ക് ഉണ്ടാവും എക്സാമ്പിള് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇനിയിപ്പോൾ അവിടെ കുറച്ച് ചലഞ്ചിങ് ആണെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എക്സാമ്പിള് ഒരു പാർക്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയി ആ പാർക്കിൽ പോയ അന്നാണ് നമുക്ക് എന്ത് പെട്ടെന്ന് ഒരു സഡൻ റെയിൻ വന്നു ആ റെയിനെല്ലാം നമുക്ക് പിന്നെ ശരീരത്തിലായി അങ്ങനെ ആകെ നനഞ്ഞ് വിഷമത്തിലായ സാഹചര്യം ഉണ്ടായി ബട്ട് ഇനി ആ പാർക്കിലേക്ക് ഞാനില്ല അത് നമ്മെ ദുരിതത്തിലാക്കിയ ഒരു പാർക്കാണ് പറയാറുണ്ടോ എന്നാ വീണ്ടും ആ പാർക്കിലേക്ക് വീണ്ടും മഴ കൊള്ളാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും എന്നുള്ള ഒരു ഒരു ടെൻഡൻസിയാണ് മനുഷ്യന് ഉള്ളത് ഓക്കെ ദാറ്റ് ഈസ് പെത്രനായി എട്ട് നയൻത് വൺ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരുടെ മറ്റൊരു ടെൻഡൻസിയാണ് കോൺസെൻട്രേറ്റ് സംതിങ് ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ ഇനി ഞാൻ എല്ലാവരോടും ചോദിക്കുന്നു
നിങ്ങൾ ഓരോരുത്തരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ഏതാണ്. ഓക്കെ, ഒന്നിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഒരു ഏരിയയിൽ. ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, somebody will be highly concentrated family. ചില ആളുകൾ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്റെ കുടുംബം, അതാണ് കോൺസെൻട്രേഷൻ. ചില ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫഷൻ ആയിരിക്കും ജോലി. ആരെന്ത് സംഭവിച്ചാലും ഈവൻ ഫാമിലി ആൾസോ, എന്റെ പ്രൊഫഷൻ അതിലൊന്നും സംഭവിക്കാൻ പാടില്ല. ചില ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ പിന്നെ ഹോബീസ്, കുറെ ഹോബീസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെൽത്തിലായിരിക്കും, സ്വത്ത്, ആരോഗ്യം, പിന്നെ എന്താ പറയാ, സമ്പത്ത്. ഈ സമ്പത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല, അത് എങ്ങനെ കിട്ടും, അതെങ്ങനെ നേടാം, അതെങ്ങനെ പോവാതിരിക്കാം, അത് നഷ്ടപ്പെടാൻ എങ്ങനെ സൂക്ഷിക്കാം, അതിലായിരിക്കും. ചില ആളുകൾ അവരുടെ ആരോഗ്യത്തിലായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഉള്ള പണമൊക്കെ ചെലവാക്കാതെ അങ്ങനെ അത്യാവശ്യം ആരോഗ്യം പരിരക്ഷിച്ചുകൊണ്ട് നോക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളിൽ ഓരോരുത്തരും എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് നിങ്ങളെ കുറിച്ച് ഒരു പിക്ചർ മനസ്സിൽ. ചില ആളുകൾ ഫാമിലി വേണ്ട, പ്രൊഫഷൻ വേണ്ട, സ്വത്ത് വേണ്ട, ആരോഗ്യം വേണ്ട, എല്ലാം ഫ്രണ്ട്സിന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി, ആ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ജീവിക്കുന്ന, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത ആളുകളുണ്ടാവും. ഓക്കെ, ചില ആളുകൾ അതല്ല, ചില പിന്നെ സ്പിരിച്വൽ മോട്ടിവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊന്നും ചിന്തിക്കില്ല, ഈ ലോകത്ത് അങ്ങനെ പോട്ടൽ പോക്ക്, നമുക്ക് നാളെ എന്ത് ചെയ്യാം, എന്താണ് കിട്ടേണ്ടത്, അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ഓരോരുത്തരും പേര് പറയുക. പേര് പറയാൻ കാരണം നിങ്ങൾ പലരും ഇതിനുള്ളിൽ ഒളിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് പേര് പറയുക, പേര് പറഞ്ഞ് നിങ്ങളുടെ ഹൈലി കോൺസെൻട്രേറ്റഡ് ഏരിയ അത് ഇവിടെ മെൻഷൻ ചെയ്യുക. പറഞ്ഞോളൂ, ഇപ്പോഴാണ് ആദ്യം കാണുന്നത്. ഓക്കെ, പറയാം. മൈ ഫാമിലി. ഓക്കെ, ഫാമിലിയാണ് മൂസിനെ പറഞ്ഞിരിക്കുന്നത്. ഫാമിലിക്ക് വേണ്ടിയാണ് മൂസിനെ ജീവിക്കുന്നത്. ഫോർ എവറിഥിങ്, എല്ലാം ഫാമിലിക്ക് വേണ്ടിയാണ്. ഫാമിലി ഇത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ നമുക്കിപ്പോൾ സമയമല്ല, ഇവിടെ അതിന് പറ്റിയ സംവിധാനമല്ല. ഇപ്പൊ ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഫാമിലി, ഈ ഫാമിലിയിൽ തന്നെ കുറെ മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ആരാണ് ഹൈലി കോൺസെൻട്രേറ്റഡ്? അതിനോട് ആസ്കിങ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, അതിൽ ചിലർക്ക് എന്തായിരിക്കും, എൻ്റെ ഫാദറാണ്, എനിക്ക് എല്ലാമായിട്ടും ഫാദറാണ്, ഹസ്ബൻഡുണ്ട്, അതുപോലെ കുട്ടികളുണ്ട്, മദറുണ്ട്, പക്ഷെ എന്നെ എല്ലാം ആക്കിയത് ഫാദറാണ്. സോ ഐ ലവ് വെരി മച്ച് ഫാദർ, ഫാദറിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചില കുട്ടികൾ പറയും. ഓക്കെ, അപ്പൊ അത് പിന്നെ ചിലരെന്ത് ചെയ്യും, ഹസ്ബൻഡിന് വേണ്ടി, മദറിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതിൽ തന്നെ ഫാമിലിയിൽ തന്നെ കോൺസെൻട്രേഷൻ എന്താ മെമ്പേഴ്സിന് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി പറയൂ. ഓക്കെ, ഫാമിലി എന്നുള്ള ഒറ്റ മാറ്റർ പറഞ്ഞാൽ ഇപ്പൊ മതി. നെക്സ്റ്റ് വൺ, ആ പറഞ്ഞോളൂ, പേര് പറയുക. ഹൈലി കോൺസെൻട്രേറ്റഡ് ടു, ആ സ്റ്റഡീസ്. ഓക്കെ, ഇപ്പൊ ഇവ സ്റ്റഡീസ് ആണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും സെക്കൻഡറി ഓർ തേർഷ്യറി ആണ് അല്ലേ, എല്ലാം പഠനം എന്നുള്ള കാര്യം, നന്നായി പഠിക്കുക. ഓക്കെ, സ്റ്റഡി വെൽ. ഓക്കെ, ഷാന പറഞ്ഞോളൂ. ഫാമിലി, ഹൈലി കോൺസെൻട്രേഷൻ ഫാമിലിയാണ്. ഓക്കെ, ആ ഷഹാന പരൻ, ആ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അതിൽ തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്യാമോ, ഫ്രണ്ട്സ് ആണ് ഫാമിലിയാണ് കൂടുതൽ, രണ്ടുപേരും ഒരുപോലെ കൊണ്ടുപോകാൻ പ്രയാസമായി. അപ്പൊ ആരാണ്, ഫാമിലി. ഓക്കെ ഓക്കെ, ആ നെക്സ്റ്റ് വേണം. അഫീന, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, ആ നസീയത്ത്, ഫാമിലി മാത്രം. ഓക്കെ, ആ ഓക്കെ, നസീയത്ത്, ആ നസീയത്ത് ഫാമിലി, ആ ഷിഫ്ന ഷംസു,
ഷിഫ്നാ പറയൂ. പടൻ ഏതാണ്? ഫാമിലി. ഫാമിലി ആണോ? മദർ. മദർ ഓക്കെ, നോട്ട് ക്ലിയർ. ഇനിയോ? മദർഹുഡ് ലൈഫ്, ആ ഒരമ്മയായി ജീവിക്കാൻ, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. ആ അതല്ലേ പറഞ്ഞേ? യെസ് സാജിദ. പടൻ, ഫാമിലി. ആശന, ആശന യെസ്. ആ യുവർ മൈ ഫാമിലി ആൻഡ് career goals, in that which is most concentrated, that's my question. Family. Okay, Simeon sir. Yes sir. Come here. Next one, Abhiram. Son. Okay, your son. Your son. Make it close. Next one. Murshida.